തേടിക്കണം പെങ്ങളെ. മുത്തു റസൂലുള്ള സ്വഹാബത്തിനോട് നെഞ്ചത്തെ കൈവച്ച് പറയുകയാൾ, പരിശുദ്ധ റമദാനിന്റെ മുന്നൊരുക്കത്തിന്റെ മുമ്പേ റമദാൻ പ്രമാശനം നടത്തുന്ന മുത്തു നബിയാ പറയുന്നേ, മദീനയിലെ മസ്ജിദുൻ നബിയിലെ റമദാനിന്റെ മുന്ന ശഅബാനിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് വന്ന് പറയുമ്പോ, സ്വഹാബത്തെ ആ അസൂയ വരുന്നതിനെ കുറിച്ചിട്ട്, ആ അസൂയ വരുന്ന വഴികളെ കുറിച്ചിട്ട് നിങ്ങൾ നല്ലതുപോലെ സൂക്ഷിക്കണേ സ്വഹാബ, അത് അപകടമാണ് കേട്ടോ, അത് അപകടമാണ്, അത് അപകടമാണ്. ഏത് കേരളത്തിലാ ഏത് വിഷയത്തിലാ പ്രിയപ്പെട്ടവരെ അസൂയയില്ലാത്തത്? മുതലാളിമാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മസദ് വെക്കുകയാൽ, പാണ്ഡന്മാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മസദ് വെക്കുകയാൽ, ഏത് മേഖലയിൽ ജോലി ചെയ്യുമ്പോഴും അവിടെ ഹസദ് കടന്നു വരികയാൽ, അല്ലാഹു മറ്റൊരാൾക്ക് കൊടുത്ത അനുഗ്രഹങ്ങളെ, അല്ലാഹു മറ്റൊരാൾക്ക് നല്ല വീട് നൽകിയതിന്റെ പേരില്, നല്ലൊരു വാഹനം നൽകിയതിന്റെ പേരില്, നല്ല അനുഗ്രഹങ്ങളെ നിയമത്തുകളെ പടച്ച് നമ്പുരാൻ നൽകിയതിന്റെ പേരില് മനസ്സിൽ മറ്റൊരാളോട് അസൂയ വന്നേ, അത് തീക്കൊള്ളിയാണ് മോനെ, അത് തീക്കൊള്ളിയാണ് മോനെ. എല്ലാ വലിച്ചെറിയുക, പകയില്ലാത്ത മനസ്സ്, വിദ്വേഷമില്ലാത്ത മനസ്സ്, ദേഷ്യമില്ലാത്ത മനസ്സ്, വൈരാഗ്യമില്ലാത്ത മനസ്സ്, ഞാൻ വലിയവനാണെന്ന ചിന്തയില്ലാത്ത മനസ്സ്, ഞാൻ മറ്റുള്ളവരെക്കാളും ഉഷാറാണെന്ന ചിന്തയില്ലാത്ത മനസ്സ്, എന്തേ അവൻ മാത്രം വലുതായത്, ഞാൻ എന്തേ ഇങ്ങനെ, ഞാനും അവനും ഒരുമിച്ച് പഠിച്ചവനല്ലേ, ഞങ്ങൾ ഒരുമിച്ച് വാഹനം എടുത്തതല്ലേ, അവന്റെ വാഹനത്തിന് എന്താ ഇത്ര ഓട്ടം, എനിക്കെന്താ കുറവ്, അവനെന്താ ഇത്ര വലിയ കൊമ്പുണ്ടോ, അവൻ എന്തേ ഈ പദവിയിലെത്തിയത് എന്നെല്ലാം മനസ്സിന്റെ അകത്തൊരു ചിന്ത നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കില്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വലത് കൈ നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കാൻ വേണ്ടി മുത്തു നബി പറയുകയാണ്, ആ മനസ്സിനെ പേടിക്കണം മോനെ, ആ മനസ്സിനെ പേടിക്കണം മോളെ. ഇങ്ങനത്തെ ഒരു മനസ്സ് ഒരാളിൽ ഉണ്ടായാൽ ലാ ശക്ക ഫീഹി, ഒരു സംശയവും അവനില്ല, അവന്റെ ഇബാദത്തുകൾക്ക് മുഴുവനും തടയിടപ്പെട്ടിട്ടുണ്ട് നബി മുഹമ്മദ് മുസ്തഫ. നമ്മളതറിയുന്നില്ല, നമ്മളതറിയുന്നില്ല. നമ്മളെ വിചാരം എന്താ, അൽഹംദുലില്ല ഇന്ന് സുബഹിയുടെ മുമ്പ് തഹജ്ജുദ് നമസ്കാരം കിട്ടി, സുന്നത്ത് നമസ്കരിച്ച്, സുന്നത്ത് നോമ്പെടുത്ത്, ഇന്ന് ഒരു ജുസ് ഓതി, ഇന്ന് ഞാൻ ഖുർആൻ ഓതി, സദഖ ചെയ്ത്, ദിക്റുകൾ ചൊല്ലി, ഇതൊക്കെയല്ലേ നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ, ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന നന്മകൾ അല്ലാഹു സ്വീകരിക്കട്ടെ, പക്ഷെ ഇതിനെയെല്ലാം തടയിടപ്പെടുന്ന ഒരു സ്വഭാവമാണ് മനസ്സിലെ ഹസദ് വരിക എന്നുള്ളത്. ഹസദാണ് ഏറ്റവും വലിയ അപകടം, അത് പറയാതിരിക്കാൻ പറ്റില്ല, ഏറ്റവും വലിയ അപകടം. അത് ഏത് വിഭാഗത്തിലാണെങ്കിലും ഉണ്ടാവും, ഏത് മേഖലയിലും ഹസദ് കടന്നു വരും. കാരണം എന്താ, ഇത് കൊണ്ടുവരുന്നത് ആരാ, ഇത് കൊണ്ടുവരുന്നത് ആരാ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഒരാളെ വഴിപിയപ്പിക്കാൻ ശ്രമിക്കാൻ ഏറ്റവും തന്ത്രപരമായി, ഏറ്റവും ബുദ്ധി ഉപയോഗിച്ച് ഇബ്ലീസ് കളിക്കുന്നത് ഹസദിലൂടെയാണ്. ഒരാളെ മനസ്സിൽ മറ്റൊരാളെ തോന്നിപ്പിക്കലാണ്. ഒരു പണ്ഡിതനെ, ഇതിനെ വലിയ ഇൽമുള്ള ഒരു പണ്ഡിതനെ പിയപ്പിക്കാൻ ഇബ്ലീസിന്റെ പേടിയാ, കഴിയൂല. പക്ഷേ ഹസദിലൂടെ പണ്ഡിതനെ ഇബ്ലീസിനെ പഠിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പണ്ഡിതന്മാർ പേടിക്കേണ്ടത് മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ഹസദിനെയാണ്. പണ്ഡിതന്മാരോട് അടുക്കാൻ പോലെ ഇബ്ലീസിനെ പേടിയാ, പക്ഷെ ഇബ്ലീസ് പണ്ഡിതന്മാരുടെ മനസ്സിലും കയറിക്കൂടുകയാണെങ്കിൽ എങ്ങനെ കയറിക്കൂടാ, മനസ്സിലൂടെയാ, മനസ്സിലൂടെ. ഏതൊരാളോടും, ഒരു നാട്ടിൽ നല്ല പ്രവർത്തനം ചെയ്യുന്ന ഒരാള്, പാവങ്ങളെ സഹായിക്കുന്ന ഒരാള്, അല്ലെങ്കിൽ നല്ലൊരു വീട് അല്ലാഹു നൽകിയ ഒരാളെ, അഞ്ച് വക്തിലും പള്ളിയിൽ ജമാഅത്തിന് വരുന്ന ആളാണ്, അവനെ വഴിപിയപ്പിക്കാൻ വേണ്ടി ഇബ്ലീസ് എടുക്കുന്ന ഏറ്റവും ഒന്നാം നമ്പർ തീരുമാനമാണ് എന്ത്, മനസ്സിലേക്ക് അസൂയ കടത്തിവിട എന്നുള്ളത്. നിങ്ങൾക്കറിയോ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹു നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പറക്കത്തു കൊണ്ട് അല്ലാഹു നമ്മുടെ മജ്ലിസിന് അല്ലാഹു ഇജാബത്ത് തരട്ടെ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം
മലവെള്ള പാച്ചിൽ വന്ന സമയം കപ്പലുണ്ടാക്കിയ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആ കപ്പലുണ്ടാക്കിയ സമയം തന്റെ അനുയായികളെ കപ്പലിന്റെ അകത്ത് വെച്ച് നൂഹ് നബി അലൈഹിസ്സലാത്തു വസല്ലം റബ്ബിനോട് ദുആ ചെയ്തു, മോനെ വിളിച്ചു, മോനെ വാ. ഇല്ല, മോൻ വന്നില്ല. മോനെ അള്ളാഹു വലിയ പരീക്ഷണത്തിൽ കുടക്കി. ബാപ്പ വിളിച്ചിട്ട് ബാപ്പി അലൈഹിസ്സലാത്തു വസല്ലാമിന്റെ കൂടെ കൂടിയല്ലോ, അല്പം ആളുകളെങ്കിലും കൂടിയല്ലോ. ആ ആളുകളുമായിട്ട് ഇങ്ങനെ മുഷാബറ ചെയ്ത് അവരിലേക്ക് ഇങ്ങനെ ദുആ ചെയ്തു കൊണ്ടിരിക്കുമ്പോ ഓരോരുത്തരെ നോഹനം ഇങ്ങനെ നോക്കാണ്, ആരൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട്, ആരൊക്കെ ഇപ്പൊ കപ്പലുണ്ടെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം. അപ്പൊ പരിചയമില്ലാത്ത ഒരാളെ കണ്ട്, നല്ല ശ്രദ്ധിക്കണേ, തീരെ പരിചയമില്ലാത്ത ഒരാളെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അദ്ദേഹത്തെ നമ്മൾ നല്ലതുപോലെ ഒന്ന് നോക്കും. അതങ്ങനെയാണല്ലോ, അതങ്ങനെയാണ്. നമ്മളിപ്പോ ഇപ്പൊ പള്ളിയിലൊരു ഉസ്താദ് എപ്പോഴും പള്ളിയിൽ ജമാഅത്തിന് വരുന്ന നാട്ടുകാരെ പ്രത്യേകം തിരിച്ചറിയും. തീരെ പരിചയമില്ലാത്ത ഒരാൾ വരികയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ, ഒന്ന് നമ്മൾ ശ്രദ്ധിക്കും. അതങ്ങനെയാണ്, അതങ്ങനെയാണ്. നമ്മളിപ്പോ വഴിയിലൂടെ നടന്നു പോവുകയാണെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഒരു വാഹനം റോഡ് സൈഡാക്കി കഴിഞ്ഞാൽ മതി, നമ്മളത് ശ്രദ്ധിക്കും. എന്താ അവരെ പരിപാടി, ആരായത്, ഇവരെ എവിടുന്ന് വരുന്നത് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കും. അപ്പൊ പരിചയമില്ലാത്തവരെ കാണുമ്പോൾ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കി, ഇത്രയും കാലം ഞാൻ കാണാത്ത ഒരു ചെറുപ്പക്കാരൻ കപ്പലിൽ ഇങ്ങനെ കയറി വന്നിരിക്കണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ വിളിച്ചു, പക്ഷെ അടുത്തു വരാൻ മടിച്ചു നിന്നു. അടുത്ത് വന്നില്ല, അടുത്ത് വരാൻ മടിച്ചു നിന്നു ആ ചെറുപ്പക്കാരൻ. വീണ്ടും വിളിച്ചു, സ്റ്റാൻഡ് അപ്പ്, വാ ഇങ്ങുവാ. ആളുകൾ ഇങ്ങനെ ഇരിക്കാണ്, കപ്പലിൽ ഇങ്ങനെ ഇരിക്കാണ്. ഈ ചെറുപ്പക്കാരനെ മാത്രം വിളിച്ചപ്പോ വന്നില്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ശക്തമായ നോട്ടം നോക്കി, ആ നേട്ടത്തിൽ ഭയന്നിട്ട് ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മനസ്സിലായിട്ടുണ്ട് അതാരാണെന്നല്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചിങ്ങുവാ, മന്നൻ, നീ ആരാ, നീ ആരാ? നൂഹ് നബിക്ക് മനസ്സിലാവാഞ്ഞിട്ടില്ല, പക്ഷേ ചോദിച്ചു, മന്നൻ, നീ ആരാ, നീ എന്തിനു ഇവിടെ വന്നു? ഇത്രയും കാലം, 900 കാലം ഞാൻ ദീനീ പ്രബോധനം നടത്തിയിട്ട് ഈ മുഅ്മിനീങ്ങളും ഈ വിശ്വാസികളൊക്കെ എന്റെ കൂടെ പല സമയങ്ങളിലും കൂടിയിട്ടുണ്ട്. ശത്രുക്കൾ എന്നെ ആക്രമിച്ചപ്പോൾ വരെ, ശത്രുക്കൾ എന്നെ തെറി പറഞ്ഞപ്പോൾ വരെ ഇവർ എന്റെ കൂടെ കൂടിയിട്ടുണ്ട്. പക്ഷെ ഇന്ന ഇതുവരെ സദസ്സിൽ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ആരടാ, നീ ആരാ, പറ പറഞ്ഞു. അന ഇബ്ലീസ് ലാനത്തുല്ലാഹി, ആരും തെറിയത്തില്ലല്ലേ. അന ഇബ്ലീസ് ലാനത്തുല്ലാഹി, ഞാൻ ഇബ്ലീസാണ്, ആ എനിക്കറിയാം ഇബ്ലീസ് ആണെന്ന് എനിക്കറിയാം. 900 വർഷക്കാലം പ്രബോധനം നടത്തിയിട്ടും എന്റെ കൂട്ടത്തിൽ ചേരാത്ത നീ ഇപ്പൊ എന്തിനാ ഈ കപ്പലിൽ വന്നത്? ഈ കപ്പലിൽ നീ എന്തിനു വന്ന്? ഗെറ്റ് ഔട്ട്, പുറത്തു പോകണം. ഇബ്ലീസ് പറഞ്ഞു, നബിയേ, ഈ ആളുകൾ ചിലപ്പോ എന്നെ വെള്ളത്തിലിട്ടും വെള്ളത്തിൽ എന്നെ എറിയാൻ സാധ്യതയുണ്ട്, പക്ഷെ ഞാൻ മരിക്കൂല. ഞാൻ ഖിയാമത്ത് നാൾ വരെ ജീവിച്ചിരിക്കും. അത് അല്ലാഹു എനിക്ക് ആയുസ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നബിയെ, എന്നെ വെള്ളത്തിൽ എറിയാനൊന്നും പോവണ്ട. പിന്നെ എന്തിനാണ് ഈ ഇങ്ങോട്ട് വന്നത്? പിന്നെ എന്തിനാണ് ഈ കപ്പലിനകത്ത് വന്നത്? ബിലിസ് പറഞ്ഞു, ഞാൻ ചുമ്മാ വെറുതെ വന്നതാണ്, ഒന്ന് മിണ്ടി പറഞ്ഞൊക്കെ ഇങ്ങനെ ഇരിക്കാല്ലോ, വെറുതെ കപ്പലിൽ ഇങ്ങനെ ഇരിക്കല്ലേ. അപ്പൊ മിണ്ടി പറഞ്ഞിരിക്കണ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളെ കിട്ടിയാലോ, അതാണ് അവരെ ലക്ഷ്യം. ആരെങ്കിലും ഒരാളെ, അതങ്ങനെയാണ്, അങ്ങനെയാണ്, അങ്ങനെയാണ്. ഏതെങ്കിലും, എല്ലാരും കിട്ടില്ലെന്ന് ഉറപ്പാണ്. കാരണം 900 വർഷത്തോളം കാലം ദീനീ പ്രബോധനം നടത്തിയിട്ട് കടഞ്ഞെടുത്ത പ്രവർത്തകന്മാരാണ് കപ്പലിൽ ഇരിക്കുന്നത്. അവരിൽ നിന്ന് എല്ലാരും കിട്ടില്ലെന്ന് ഉറപ്പാണ്. ആരെങ്കിലും ഒരാളൊന്ന് കൊളത്തിയാലോ, ഒന്ന് ചൂണ്ടലെറിഞ്ഞു നോക്കാന്ന് കരുതിയിട്ട് ആള് കപ്പലിൽ വന്നിരിക്കാം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നീ പുറത്തു പോവണം, ശരിയാണ്, നിനക്ക് നിന്നെ വെള്ളത്തിൽ എറിഞ്ഞാൽ നീ മരിക്കില്ല, കാരണം നിനക്ക് അള്ളാഹു ആയുസ്സിനെ നീട്ടി തന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ അന്ന് കൈകൊണ്ട് നിന്നെ വെള്ളത്തിൽ തോണ്ടി എറിഞ്ഞാൽ അത് നിനക്ക് അപകടം പിടിക്കും. അതുകൊണ്ട് എന്തിനാണ് ഈ കപ്പലിന്റെ അകത്ത് വന്നത്? വസ്സലാമിനോട് പറയുകയാ, തങ്ങളെ പ്രജകൾ, നിങ്ങളുടെ ഈ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളെ കൊണ്ട് വിശ്വസിച്ച അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ഈ പ്രിയപ്പെട്ട കൂട്ടുകാർക്കിടയിൽ ഞാൻ കടന്നു വന്നത് എന്തിനാണെന്നറിയോ? ഇവരുടെ ഈമാനിനെ തട്ടിയെടുക്കാൻ വേണ്ടിയാൻ, ഇവരുടെ ഈമാനിനെ തട്ടിയെടുക്കാൻ വേണ്ടിയാൻ എങ്ങനെയെങ്കിലും ഇവരെ മനസ്സിലേക്ക് കയറിക്കൂടിയിട്ട് അവരുടെ ചിന്തകളിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് തങ്ങളെ
നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്ലീസിനോട് പറയുകയാണ്, ഇബ്ലീസേ ശപിക്കപ്പെട്ടവനെ, ഒരിക്കലും തന്നെ നിനക്ക് അതിനെ സാധിക്കില്ല, ഒരിക്കലും നിനക്ക് അതിനെ സാധിക്കുകയില്ല. ഇബ്ലീസ് ലാനത്തുള്ളാഹിലേ പറയാണ്, അങ്ങനെ പറയാൻ പാടില്ല നബിയേ, ആര് എത്ര വലിയ പവർ ഉള്ളവനാണെങ്കിലും, വലിയ ഇബാദത്തിന്റെ അടിമകളാണെങ്കിലും, എത്ര വലിയ സുഹൃതത്തിന്റെ സൽക്കർമ്മത്തിന്റെ അടിമകളാണെങ്കിലും ശരി, അവന്റെ മനസ്സിലേക്ക് ഞാൻ കയറിക്കൂടാ കരുതിയാൽ അത് ഞാൻ നടപ്പിലാക്കുന്നതാണ്. തങ്ങളെ നാല് സ്വഭാവത്തിലൂടെ ഇബ്ലീസ് മനുഷ്യന്റെ മനസ്സിലേക്ക് കയറിയിരിക്കുമെന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇബ്ലീസ് പറയുകയാണ്. നാല് സ്വഭാവത്തിലൂടെയാണ് നബിയേ, നാല് സ്വഭാവത്തിലൂടെയാണ് നബിയേ ഒരു മനുഷ്യന്റെ ഹൃദയാന്തരങ്ങളിലേക്ക് ഞാൻ കയറിക്കൂടുന്നത്. അവൻ എത്ര വലിയ ഇബാദത്തിന്റെ ഉടമയാണെങ്കിലും ശരി, അവൻ എത്ര വലിയ സുഹൃതങ്ങൾ ചെയ്യുന്നവനാണെങ്കിലും ശരി, ഒരു മനുഷ്യ മനസ്സിന്റെ ഹൃദയത്തിലേക്ക് ഇബ്ലീസ് കയറിക്കൂടുന്നത് നാല് സ്വഭാവത്തിലൂടെയാണെന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറയുകയാണ്. നൂഹ് നബി ചോദിച്ചു, ഏത് സ്വഭാവമാണ് ഇബ്ലീസേ? ആ സ്വഭാവം ഏതാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവേ, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആദ്യമായിട്ട് പറഞ്ഞ സ്വഭാവം ഏതെന്നറിയോ? ഒരു മുത്തഖിയായ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ഞാൻ കയറാൻ വേണ്ടി ആദ്യം ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നറിയോ? അവന്റെ മനസ്സിലേക്ക് ഞാൻ ഹസദിട്ട് കൊടുക്കലാണ് നബിയേ. അവന്റെ മനസ്സിലേക്ക് ഞാൻ ഹസദിട്ട് കൊടുക്കലാണ് നബിയേ. അതല്ലേ മഹാനായ അബൂന അബൂബശാദ് നബി അലൈഹിസ്സലാം, ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾക്കിടയിലെ ഹാബീൽ കാബീലിന്റെ ഇടയിൽ വന്ന മനുഷ്യ മനസ്സിലേക്ക് ഹസദിട്ട് കൊടുത്തില്ലേ? മറ്റൊരാളോട് ദേഷ്യമിട്ട് കൊടുത്തില്ലേ? മറ്റൊരാളോട് അസൂയ വെച്ച് കൊടുത്തില്ലേ? അസൂയ വന്ന് കഴിഞ്ഞാൽ, ഹസദ് വന്ന് കഴിഞ്ഞാൽ പിന്നെ അവൻ നമ്മുടെ കസ്റ്റഡിയിലാൽ, പിന്നെ അവൻ നമ്മുടെ ആളാണ് നബിയേ. അസൂയയിലൂടെയാണ് ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് ഇബ്ലീസ് കടന്നു ചെല്ലുന്നതെന്ന് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കപ്പലിന്റെ അകത്തിരുന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹിലേ പറഞ്ഞു പോയെങ്കിലേ, എന്റെ ശബ്ദം കേൾക്കുന്ന ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഞാനടക്കമുള്ള നമ്മുടെ മനസ്സ് ശുദ്ധിയാവാൻ വേണ്ടി പറയുകയാണ്. നിങ്ങളെ ഒരാളെയും കുറ്റപ്പെടുത്തിയിട്ട് ഉസ്താദ് സംസാരിക്കുകയല്ല, നമ്മളൊക്കെ പാകപ്പിഴവുകൾ സംഭവിച്ചവരല്ലേ, തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരല്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മനസ്സിനെയാണ് കേട്ടോ. കാരണം നമ്മുടെ അവയവങ്ങൾ നോക്കിയേ കണ്ണ് ഹറാമിലേക്ക് നോക്കണമെങ്കിലേ ആദ്യം കണ്ണിനോട് ഹറാമിലേക്ക് നോക്കാൻ തീരുമാനം കൊടുക്കുന്നത് മനസ്സാ. നാവ് കൊണ്ട് ഹറാമ് പറയണമെങ്കിലേ നാവിലേക്ക് പറയാൻ തോന്നിപ്പിക്കുന്നത് മനസ്സാ. കൈകൊണ്ട് ഹറാമ് പിടിക്കണമെങ്കിൽ, മോഷണം ചെയ്യണമെങ്കിലേ, ഏത് അവയവങ്ങളെ കൊണ്ട് തെറ്റുകുറ്റങ്ങൾ ചെയ്യുകയാണെങ്കിലേ അതിനെല്ലാം മനസ്സിലേക്ക് തോന്നിപ്പിക്കുന്നത്, ആ അവയവങ്ങൾക്ക് തോന്നൽ കൊടുക്കുന്നത്, ആ അവയവങ്ങൾക്ക് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കുന്നത് അവന്റെ മനസ്സാണെന്ന് മറക്കല്ലേ, മറക്കല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനസ്സിനെ നമ്മൾ ശുദ്ധിയാക്കുക. കൂട്ടുകാരന് നല്ല വീട് വെക്കുമ്പോ നമ്മുടെ മനസ്സിലവനോട് പക വേണ്ട. കാരണം എന്തെന്നറിയോ? നൽകുന്നതല്ല റബ്ബാ, കൊടുക്കുന്നതല്ല റബ്ബാ. ഒരു റോഡിന്റെ രണ്ട് ഭാഗത്ത് കച്ചവടം നടത്തുന്നവരെ, ഒരു സൈഡിലുള്ള സ്ഥാപനത്തിൽ നല്ല കച്ചവടമുണ്ട്, അപ്പുറത്തുള്ള സ്ഥാപനത്തിൽ കച്ചവടം കുറവാണ്, പരസ്പരം അസൂയ പാടില്ല, എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവർക്കും നല്ല കച്ചവടം ഉണ്ടാവട്ടെ, എല്ലാവർക്കും നല്ല നല്ല വീട് കൊടുക്കട്ടെ, എല്ലാവർക്കും നല്ല നല്ല വാഹനം കൊടുക്കട്ടെ, എല്ലാവർക്കും നല്ല നല്ല ജോലി നൽകട്ടെ, എല്ലാവർക്കും അല്ലാഹു നിഅമത്തുകൾ കൊടുക്കട്ടെ. ആ ചിന്തയാ ചെറുപ്പക്കാരാ നമ്മുടെ മനസ്സിൽ വരേണ്ടത്, ആ ചിന്തയാ പെങ്ങളെ നമ്മുടെ മനസ്സിൽ വരേണ്ടത്. അങ്ങനത്തെ ചിന്ത വരുമ്പോഴാണ് ആ ഹൃദയത്തിലേക്കാണ് അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കുന്നതെന്ന് നബിയേ. നബി മുഹമ്മദ് മുസ്തഫ
ഓ നല്ല വീട് വെച്ചേക്ക, ഞാനും ഓനും ഒരുമിച്ച് ഗൾഫിൽ പോയവനാ. ഓൻ അങ്ങനെ അങ്ങോട്ട് ഉഷാറാണ്. ഒരാൾക്ക് അള്ള കൊടുത്ത നിയമത്തിനെ നശിക്കണം നശിക്കണം എന്ന ആഗ്രഹം വെച്ചിട്ട് നമ്മള് ദുആ ചെയ്യുന്നത്, അതല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്നത്, അതിനാണ് ഹസദ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇങ്ങനെ പറ്റും, എന്ത്, ഓന്റെ നിയമത്ത് അവിടെ തന്നെ അവിടെ നിൽക്കട്ടെ, ഓനല്ല നല്ലോണം നിയമത്ത് കൊടുക്കട്ടെ, ഓനെ പോലെ എനിക്കും ആവണം, അത് പറ്റും, അത് പറ്റും, അത് പറ്റും, അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റും. അവിടെ ഹസദ് എന്ന് വരില്ല, ഓനെ പോലെ പോലെ ഓനെ പോലെ എനിക്കും ആവണം ആവണം എന്ന് പറഞ്ഞിട്ട് നല്ല രൂപത്തിൽ നല്ല മനസ്സിൽ ഓനും അല്ല നിയമത്ത് കൊടുക്കട്ടെ, നമുക്ക് അല്ല നിയമത്ത് തരട്ടെ, ഇങ്ങനത്തെ മനസ്സുണ്ടെങ്കിൽ ആ മനസ്സിലേക്ക് അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം തരും. അല്ലാഹുവേ ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെ, അതുകൊണ്ടാണല്ലോ ആരംഭ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ ഹസദു യഅകുലുൽ ഹസനാ കമാ തഅകുലു النار حطبا ഹസദ് വന്നു കഴിഞ്ഞാൽ പിന്നെ അപകടമാണ്, പിന്നെ അപകടമാണ്, പിന്നെ അപകടമാണ്. അല്ലാഹുവേ ഒരു ബിൽഡിംഗിന് തീ പിടിച്ചു കഴിഞ്ഞാൽ ഫർഫോയ്സ് വന്നിട്ട് അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വെള്ളം അടിച്ചിട്ട് തീ അണക്കാമല്ലോ. ഒരു കാട്ടി തീ പിടിച്ചു കഴിഞ്ഞാൽ അത് അണക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടല്ലോ. മനസ്സിന് ഹസദെന്ന തീ പിടിച്ചാൽ, മനസ്സിന് ഹസദെന്ന തീ പിടിച്ചാൽ, മനസ്സിന് ഹസദെന്ന തീ പിടിച്ചാൽ ആ ഹസദിന് അണക്കാൻ, ആ ഹസദ് അണക്കാനുള്ള മരുന്ന്, ആ മരുന്ന് എന്തെന്നറിയോ? അത് നിരന്തരം നിരന്തരമുള്ള ഇസ്തിഗ്ഫാറാണെന്ന് മഹാനായ ഇമാമുനാ ഗസാലി റളിയല്ലാഹു പഠിപ്പിക്കുകയാണ്. മനസ്സിനെ തീ പിടിച്ചാൽ അത് അണക്കാൻ ഒരു പ്രയാസമാണ്. അൽ ഹസദു യഅകുലുൽ ഹസനാത് കമാ തഅകുലുൻ നാറുൽ ഹതബാ, അസൂയ വന്നു കഴിഞ്ഞാൽ അതാണ് കൊലപാതകങ്ങളിലേക്ക് എത്തിപ്പെടുന്നത്. മറ്റൊരാളെ കൊല്ലണമെന്ന ചിന്ത, മറ്റൊരാളെ വധിക്കണമെന്ന ചിന്ത, മറ്റൊരാളെ അടിക്കണമെന്ന ചിന്ത, അവന്റെ വാഹനം നശിപ്പിക്കണമെന്ന ചിന്ത, അവനെ സിഹ്ര് ചെയ്തിട്ട് അവനെ മരണപ്പണിയെടുത്തിട്ട് ഏത് ജോത്സ്യന്റെ സമീപത്ത് പോയിട്ടാണെങ്കിലും ശരി അവനൊരു നല്ല പണി കൊടുക്കണമെന്ന ചിന്ത വരുന്നത്, മറ്റൊരാൾക്കല്ല കൊടുത്ത നിയമത്തെ നശിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ യഅകുലുൽ ഹസനാ മോനെ, ആ ചിന്ത നിന്റെ നമസ്കാരങ്ങളെ കാർന്ന് 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 തിന്നുന്നുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല, നമ്മുടെ ഇബാദത്തുകൾ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മൾ അറിയുന്നില്ല. ഏതുപോലെയാണെന്നറിയോ? കമാ തഅകുലുൽ നാറുൽ ഹതബാ, കമാ തഅകുലുൽ നാറുൽ ഹതബാ. തീ കത്തിക്കുന്നത് കണ്ടിട്ടില്ലേ? തീ എങ്ങനെ വിറകനെങ്ങനെ തിന്ന് നശിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? എത്രത്തോളം നല്ല 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 വിറകുകൾ അടുപ്പിലേക്ക് വെച്ചു കൊടുത്താൽ, നല്ല വിറകുകൾ നമ്മൾ അടുപ്പിലേക്ക് വെച്ചു കൊടുത്താൽ ആ വിറകനെയെല്ലാം തീ എങ്ങനെ തിന്ന് നശിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇതുപോലെയാണ്, ഇതുപോലെയാണ് ഒരു മനുഷ്യന്റെ മനസ്സിൽ മറ്റൊരാളോടെ ഹസദ് വന്നു കഴിഞ്ഞാൽ അവന്റെ തലമുറക്കളും അവന്റെ സദക്കുകളും അവന്റെ സൽക്രമങ്ങളും ഓരോന്നോരോന്നായി ഒരു ഭാഗത്തിലൂടെ തിന്ന് നശിപ്പിച്ചു കൊണ്ടിരിക്കുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ റഹ്മാനേ, ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനേ, ഞങ്ങളെ മനസ്സൊന്ന് നന്നാക്കുറപ്പേ, ഞങ്ങളെ കൽവല്ല നന്നാക്കുറപ്പേ. ആരോടും ഹസദ് തരല്ലേ, ആരോടും കിബറ് തരല്ലേ. അങ്ങനെ നല്ല മനസ്സോടെ നമ്മൾ റമദാനിലേക്ക് കടക്കുക, അപ്പോഴല്ലേ റമദാനിന്റെ പൊരുത്തം അല്ലാഹു നമുക്ക് തരികയുള്ളൂ. നൂറ് റമദാനെന്ന റമദാനിന്റെ പ്രകാശം, റമദാനിന്റെ പ്രകാശം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് തട്ടണമെങ്കിലേ ആ ഹൃദയം പ്രകാശം തട്ടുന്ന രൂപത്തിലുള്ള ഹൃദയമായിട്ട് മാറണ്ടേ? സൂര്യപ്രകാശം വീടിന്റെ ഉള്ളിലേക്ക് എത്തണമെങ്കിൽ ചെറിയ ഹോൾസ് വേണമല്ലോ. ഹോൾസ് ഇല്ലാതെ അടച്ചിട്ട റൂമിന്റെ അകത്ത് സൂര്യപ്രകാശം വരൂല. ഇതേ പ്രകാരം തന്നെയാണ് മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് റമദാനിന്റെ പ്രകാശം തട്ടുന്നതിന്റെ തടയുള്ള ഒരു സ്വഭാവവും ഒരു പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാ പാടില്ല സ്വഹാബ.
അല്ലാഹുവേ ഞങ്ങളെ മനസ്സിനെ നീ നന്നാക്കി തരണേ റഹ്മാനേ, ഞങ്ങളെ കൽബിനെ ശുദ്ധീകരിച്ചു തരണം അല്ലാഹുവേ, ഞങ്ങളെ കൽബിനെ നീ ശുദ്ധീകരിച്ചു തരണേ അല്ലാഹുവേ. അപ്പൊ ഇബ്ലീസ് പ്രവേശിക്കുന്ന ഒന്നാമത്തെ സമയം ഹസദ് വരുമ്പോഴാണ്.